കേരളത്തിൻ്റെ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ ചരിത്രത്തിൽ എഴുതി വെക്കാൻ പറ്റുന്ന നാമമായി വളർന്നൊരു മനുഷ്യനുണ്ട്. ഇനി ഏതൊക്കെ വലിയ രാജാക്കന്മാർ വന്നു പോയാലും ഇനി ഈ മനുഷ്യൻ കീഴടക്കാത്ത ഭേദിയില്ല എന്ന് പറയേണ്ടി വരും. ഒരു പക്ഷേ ക്രീസിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ എതിർദിശയിൽ വരുന്ന ബൗളേഴ്സിൻ്റെ ഇടനെഞ്ചിൽ ഒരു ഭീതി പടർത്തുന്ന പ്രകടനങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ള അത്ഭുതകരമായ രീതിയിൽ 20 വർഷക്കാലങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ ടെന്നീസ് ബോൾ ക്രിക്കറ്റിന് പഠിക്കേണ്ട പാഠങ്ങൾ മുഴുവനായി പഠിപ്പിച്ചു തന്ന അതേ ആറ്റിങ്ങലുകാരൻ രോഹിത് ആറ്റിങ്ങൽ ആർട്ട് ആൻഡ് ദ ബ്രാൻഡ് ഓഫ് കേരള, ദ ലെജൻഡ് ഇൻ കേരള, ഇതിഹാസങ്ങളുടെ പട്ടികയിൽ രചിച്ചു വെക്കാൻ കഴിയുന്ന അത്ഭുതകരമായ നാമം രോഹിത് ആറ്റിങ്ങൽ. ആർട്ടൺ എന്ന് പറഞ്ഞാൽ അറിയാത്തതായിട്ട് ആരുമില്ല. ഇപ്പോൾ രോഹിത് ആറ്റിങ്ങൽ എന്ന് പറയുന്ന ക്രിക്കറ്റർ എവിടെയാണ് ക്രിക്കറ്റ് കളി തുടങ്ങിയതും അല്ലെങ്കിൽ ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിനെ പറ്റിയും എന്താണ് രോഹിത് ആറ്റിങ്ങലിന് പറയാനുള്ളത്? പറയാനുള്ള കളി തുടങ്ങിയത് എൻ്റെ സ്വന്തം നാടായ പൊരൂരിൽ നിന്നാണ്. YMAC എന്ന് പറയുന്ന നമ്മുടെ ക്ലബ്ബിൽ നിന്നാണ് ആദ്യമായിട്ട് കളി തുടങ്ങണതും അവിടെ നിന്നെയാണ് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതും. പിന്നെ ആറ്റിങ്ങൽ ITയിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ പ്രശാന്ത് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ ടീമായ ലയൺ സ്റ്റാർ എന്ന് പറഞ്ഞ ടീമിനാണ് കളിച്ചു തുടങ്ങുന്നത്. അവിടെ നിന്ന് സൺസ്റ്റാറിലോട്ട് ടീമിലോട്ട് വന്നു, അവിടെ നിന്ന് യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്ന ട്രിവാണ്ടത്ത് അറിയപ്പെടുന്ന ടീമിലോട്ട് വന്നു. അവിടെ നിന്നാണ് പിന്നെ ആഷസിലോട്ട് വേണം. ആഷസിൽ വന്നിട്ട് പിന്നെ ഇതുവരെ മാറിയിട്ടില്ല. ഏകദേശം ഒരു 10-15 വർഷമായി ആഷയിൽ തന്നെയാണ്, വേറെ ടീമിനും പോയിട്ടില്ല. അതിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അപ്പോൾ ടെന്നീസ് ക്രിക്കറ്റിൽ ആദ്യമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ എന്താവും അല്ലെങ്കിൽ കളിക്കുന്നുണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊക്കെ പറയുന്ന ഒരുപാട് പേര് ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് രോഹിത്തിന് അതിനെ എങ്ങനെയായിരുന്നു നേരിട്ടുകൊണ്ടിരുന്നത് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത്? തീർച്ചയായിട്ടും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. കാര്യം അവർക്കറിയില്ല എല്ലാവരും ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു എന്ന് മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ വേറെ ഒന്നും അറിയില്ല, ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു. അപ്പോൾ ഇതെന്തൊരു കളിയാണ് ഒന്നും അറിയില്ല. അപ്പോൾ വീട്ടിലെ ട്രോഫിയും കാര്യങ്ങളും ഒക്കെ കാണുമ്പോഴേ അറിയുള്ളൂ നമ്മളെ വില എന്തിനാണെന്നൊക്കെ അറിയുള്ളൂ, നാട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും നമ്മളെപ്പറ്റി കുറ്റം പറയുന്ന സമയത്ത് വീട്ടിലുള്ളവർ കളിക്കാൻ പോകുന്നു എന്ത് കിട്ടാനെന്ന് പറയുന്ന സമയത്ത് ഒരു ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഈ കളിക്കാൻ പോകുന്ന കാര്യത്തിലൊക്കെ? അത്യം അമ്മയായിരുന്നു എൻ്റെ കൂടെ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അമ്മ 10 കൊല്ലത്തോളം RCU-യിലായിരുന്നു, ക്യാൻസറായിരുന്നു അമ്മയ്ക്ക്. അപ്പം ഞാൻ മരിക്കുന്നതിൻ്റെ ഒരു 5-6 ദിവസം മുമ്പായിരുന്നു എറണാകുളം ഇൻഡോർ നടന്നത്. അപ്പോൾ ഞാൻ ഫോണിലെന്ന് പറഞ്ഞിട്ട് അമ്മ നിർബന്ധിച്ചാണ് പോകാൻ പറഞ്ഞത്. ഞാൻ എറണാകുളം ഇൻഡോറിൽ നിന്ന് കളി കഴിഞ്ഞ് അതായത് ആ വർഷം കപ്പടിച്ചില്ല, കളി കഴിഞ്ഞ് വന്ന് 2 ദിവസം മുതൽ കഴിഞ്ഞപ്പോഴാണ് മരിക്കണം. അപ്പോൾ അത് അമ്മയ്ക്ക് അത്ര സപ്പോർട്ടായിരുന്നു. ഇത്രയും ഒരു സീരിയസ് ആയിട്ടും അമ്മ എൻ്റെ അടുത്ത് കളിക്കാൻ വേണ്ടി പോയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയും വലിയൊരു സപ്പോർട്ട് ഫാമിലി. തീർച്ചയായും പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കല്യാണം നടക്കാൻ നേരത്ത് ഇപ്പോൾ എനിക്കൊരു ഷോപ്പൊക്കെ ഉണ്ട്, ആർട്ടാണെന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. ബാക്കി അത്യാവശ്യം നമ്മൾ ഒരു അറിയപ്പെടുത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. പക്ഷേ അന്ന് എനിക്ക് ഒന്നുമില്ലായിരുന്നു, എനിക്കൊരു വീട് പോലും ഇല്ലാത്ത സമയമായിരുന്നു. അപ്പോൾ ആകെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിക്കറ്റ് കളി മാത്രമാണ്. അപ്പോൾ ഈ ക്രിക്കറ്റ് കളി കൊണ്ട് മാത്രം കണ്ടാണ് എനിക്ക് അവരെല്ലാവരും സപ്പോർട്ടോടെ അവർ ആ കല്യാണം നടത്തി അവരെല്ലാവരും എൻ്റെ കൂടെ നിന്ന് എൻ്റെ കട ഉദ്ഘാടനം ചെയ്യാൻ എൻ്റെ വൈഫാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു ബ്രാൻഡിനെ ഉണ്ടാക്കിയെടുത്തതിൻ്റെ പ്ലാൻ നമ്മൾ എൻ്റെ പ്ലാനല്ല, നമ്മളൊരു ഇതെന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട വഴി കൂടെ പോവുക. നമുക്ക് എന്താണ് ഇഷ്ടപ്പെട്ട ആ വഴി കൂടെ പോകുന്നതിന് നമുക്ക്. അപ്പോൾ ഇപ്പോൾ ഞാൻ ക്രിക്കറ്റ് പ്ലെയറാണ്, അപ്പോൾ എനിക്ക് ബാറ്റും അതിൻ്റേതായ ഇതാണ്. അപ്പോൾ അതിൻ്റെ ഷോപ്പിൽ അതിൽ കൂടെ തന്നെ പോകാൻ നേരത്തെ നമുക്കൊരു സന്തോഷവും ജീവിതത്തിൽ എന്നൊരു സന്തോഷവും സമാധാനവും ഉണ്ടാവും. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ഈ ഷോപ്പ് തുടങ്ങാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നാച്ചുബായി അതേപോലെ കോഴിക്കോട് നമ്മൾ അവരെ എന്നൊക്കെയാണ് ആദ്യമേ ബാറ്റ് എടുത്തത്. ഞാൻ രാവിലെ ട്രെയിനിൽ നിന്ന് ഇവിടെ നിന്ന് പോയി അവിടെ പോയി ബാറ്റ് എടുത്ത് എളുപ്പത്തെ 5 മണിക്ക് അവിടെ എത്തി അവിടെ എവിടെയെങ്കിലും ഇരുന്ന് ബാറ്റും എടുത്ത് തിരിച്ച് അന്നത്തെ 3 മണിക്കുള്ള ട്രെയിനിൽ കയറി തിരിച്ച് വന്നിട്ടുള്ള ഒരു ഇതിലാണ് ആദ്യം തുടങ്ങിയത്. നമ്മൾ നല്ല സാധനം കൊടുക്കണം ആൾക്കാർ. അപ്പം കൊടുക്കണ ആൾക്കാർക്ക് മാത്രമല്ല, ഇപ്പം എനിക്ക് മാത്രം ലാഭം പോരാ, ഈ വാങ്ങുന്നവർക്ക് എന്തെങ്കിലും അതിൽ ലാഭം വേണം. അപ്പോൾ എന്തെങ്കിലും പറ്റിപ്പോയാൽ ശരിയായി കൊടുക്കാനൊക്കെ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ നല്ല കാര്യങ്ങൾ നല്ല പോലെ കൊടുക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഈ പേര് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തായാലും വലിയൊരു അത്ഭുതം തന്നെയാണ്, കാരണം ഇന്ന് എവിടെ ചെന്നാലും അത് ഉണ്ട് എന്നുള്ളത് നമുക്ക് സത്യസന്ധമായിട്ട്. ഞാൻ അടങ്ങുന്ന എൻ്റെ നാട്ടിലടക്കം പോലും ഈ ഒരു ബ്രാൻഡ് ഏറ്റവും ആദ്യം വരുന്ന പേര് ഇതൊക്കെയാണ്. കേരളത്തിൽ ഇനി കളിക്കാൻ എത്താത്ത ഗ്രൗണ്ടുകളില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇന്നിങ്സ് അല്ലെങ്കിൽ ഒരു മൊമെൻറ്റ് ക്രിക്കറ്റിൻ്റെ ഫീൽഡിൽ നിന്ന് ഒരുപാട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും ഇപ്പോഴും ജീവിതത്തിൽ എന്നും ഓർത്തുനിൽക്കുന്ന ഒരു മൊമെൻറ്റ് ഏതായാലും സ്റ്റാർട്ടിങ്ങിലോ മിഡിലോ ഇപ്പോൾ ഈ എത്തി നിൽക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു മൊമെൻറ്റ്? ഒരുപാട് മൊമെൻ്റ് ഉണ്ട്, ഒരുപാട് നമുക്ക് ഒരുപാട് മൊമെൻ്റ് ഉണ്ട്. എല്ലാ ടൂർണമെൻറ്റിലും നമ്മളൊരു ഒരു സാന്നിധ്യം നമ്മൾ കാണിക്കുക. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരു മൊമെൻ്റ് വരുന്നുണ്ട്. എങ്കിലും എനിക്ക് ആദ്യം നമ്മൾ കളിച്ചു തുടങ്ങിയ സമയത്ത് നമ്മൾ ലയൺ സ്റ്റാറിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ നമ്മളെ ഫാൽക്കൺ കപ്പ് ഇപ്പം നടന്ന ഗ്രൗണ്ടിൽ വെച്ച് അന്ന് അവിടെ ഒരു സെഞ്ചുറി അടിക്കുകയുണ്ടായി. അത് എനിക്ക് ഭയങ്കര ഒരിക്കലും മറക്കാൻ പറ്റാതെ. അന്ന് എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ ഒരാളായിരുന്നു, അന്ന് സെഞ്ചുറി അടിക്കണമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരുന്നു. അന്ന് ഒരു സെഞ്ചുറി അടിച്ച് 135 റൺ എന്തോ അടിച്ചായിരുന്നു, അത് വലിയ സംഭവമായിട്ട് ഇപ്പോഴും മനസ്സിൽ ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ടായിരുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ മൊമെൻറ്റ്. അങ്ങനെ വരുമ്പോൾ
രോഹിത് എണ്ണ കളിച്ചു വന്ന സമയത്തൊന്നും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൽ ഇമ്പാക്റ്റിലേ ഇല്ല, ഒരിക്കലും ഫ്രെയിമിലില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു ഇമ്പാക്റ്റ് ഇപ്പോഴത്തെ ക്രിക്കറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ രോഹിത് എണ്ണൻ എന്ത് വ്യത്യാസമാണ് ഫീൽ ചെയ്യുന്നത്? സോഷ്യൽ മീഡിയ പണ്ടില്ലാത്തതിൽ ഒരുപാട് കിടിലും കിടിലും മുഹൂർത്തങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഉറപ്പായാലും. തീർച്ചയായിട്ടും ഇതൊന്നും ഇന്ന് നടന്ന പോലെയൊന്നും അല്ല, ഇതിനെക്കാട്ടിയും കിടിലം മുഹൂർത്തങ്ങൾ പണ്ട്, ഇതിനെക്കാട്ടി ഒരുപാട് സൂപ്പർ സ്റ്റാറുകളും പണ്ട് അറിയപ്പെടാതെ പോയിട്ടുണ്ട്. ഒരുപാട് ബോഡി ആക്റ്റിങ്ങിലായാലും അതേപോലെയുള്ള ഒരുപാട് പേര് ഓ നമ്മൾ തന്നെ കളി കണ്ട് കോരിത്തടിച്ചിട്ടുള്ള ഒരുപാട് നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള നിമിഷങ്ങളൊന്നും അന്ന് ഇല്ലാത്തതുകൊണ്ട് അത് ഇപ്പം ഏത് പ്രീമിയർ ലീഗ് ആയാലും ഏത് ടൂർണമെൻ്റ് ആയാലും എല്ലാത്തിലും ക്യാമറയും വീഡിയോയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും അറിയുന്നുണ്ട്. അങ്ങനെ അറിയപ്പെടാതെ പോയ ഒരുപാട് നല്ല സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടായിരുന്നു പണ്ട്. തീർച്ചയായിട്ടും, കാരണം ഈ ഇടയ്ക്ക് നമ്മളൊരു വീഡിയോ ആണ് ക്രിക്കറ്റിലൂടെ തന്നെ ഒരു വീഡിയോ കാണുന്നുണ്ട്, മലപ്പുറത്തെ മുസ്തഫ മുസ്തു എന്ന് പറയുന്നത്. അപ്പൊ ഏറെക്കുറെ വീണ്ടും അതിൽ ഇതിലും കൂടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. കാര്യം പ്രാരാബ്ദങ്ങളാണ്. കാര്യം ഇവിടെ സോഫ്റ്റ് ബോളിലും ഹാർഡ് ബോൾ സോഫ്റ്റ് ബോളിൽ സൂപ്പറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഏത് പ്ലെയർ ആയാലും പ്രാരാബ്ദം, കാരണം വിദേശത്ത് പോയി കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ പഴയ പ്രതാപം കാണിക്കാൻ പറ്റൂല. അതങ്ങനെയാണ്, കുറെ നാൾ അവിടെ നിൽക്കാൻ നേരത്ത് അവരെ കളിയും പോകും എല്ലാം പോകും. അതാണ് പ്രാക്ടീസിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. കറക്റ്റ് കറക്റ്റ്. അവർക്ക് ജോലിയാണ് അവരാരും ഏറ്റവും കൂടുതൽ നോക്കണം. അവർ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഇതിലൂടെ നടന്നു പോകണമെങ്കിൽ ഇതിലൂടെ തന്നെ ഒരു ഷോപ്പിൽ തുടങ്ങിയാലേ ഇതിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. അല്ല, ഒരു ഞാൻ ഇപ്പോൾ ഇതിൽ നിന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് പിന്നെ കളിയിലൂടെ നടക്കാൻ പറ്റൂല. അതാണ് പ്രശ്നം. അത് വലിയൊരു പ്ലാൻ തന്നെയാണ്, അല്ലെങ്കിൽ വലിയൊരു ചിന്ത തന്നെയാണ്. അങ്ങനെ ക്രിക്കറ്റിന്റെ ഫീൽഡിൽ നിന്നാൽ മാത്രമേ ക്രിക്കറ്റിലേക്ക് തന്നെ ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ രോഹിത് എണ്ണന്റെ ഒരു ഇപ്പം ഇപ്പോൾ ഷോപ്പ് കഴിഞ്ഞാൽ തന്നെയും രോഹിത് എണ്ണ എങ്ങനെയാണ് ഓരോ ടൂർണമെൻറ്റ് വരുമ്പോഴും പ്രാക്ടീസിൻ്റെ കാര്യം, അപ്പോൾ അത് എങ്ങനെയാണ് പ്രിപ്പറേഷൻ എങ്ങനെയാണ് രോഹിത്? കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ല, ഒരു നാലഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ഇൻഡോർ ടൂർണമെൻറ്റൊക്കെ വരാൻ നേരത്ത് ആഷസ് ടീം, ഞാനല്ല എൻ്റെ ടീം ആഷസ് ടീം, ഒരു രണ്ട് മാസം പ്രാക്ടീസ് ചെയ്യുന്നു. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും അതിൻ്റെ ഫലം, നാല് ടീം കളിച്ചതിൽ മൂന്ന് ടീം ആഷസ് ഫൈനൽ വന്നിട്ടുണ്ട്, മൂന്ന് ടീം സെമിയിൽ വന്നിട്ടുണ്ട് ഒരു വർഷം. കാര്യം അത് പ്രാക്ടീസാണ്, നമ്മൾ കപ്പടിച്ചില്ല ആ വർഷം, അത്ര പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും അതേപോലെ എല്ലാവരും നല്ല പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാം ഞാനിപ്പോൾ ഒരു ടൂർണമെൻറ്റ് ഇപ്പോൾ ഹാർഡ് ബോളിൽ ഒരു കളിയാണെങ്കിൽ, ഇപ്പോൾ ഹാർഡ് ബോളിൽ ട്രിവാൻഡ്രത്ത് കളിയില്ല നമുക്കറിയാലോ, ട്രിവാൻഡ്രത്ത് ഹാർഡ് ബോളിൽ കളിയേ ഇല്ല, ടൂർണമെൻറ്റും ഇല്ല പ്രാക്ടീസൊന്നും ഇല്ല. അപ്പോൾ എവിടെയെങ്കിലും ഒരു ഹാർഡ് ബോൾ കളിയൊന്നു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരാഴ്ചയെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും നെറ്റ്സിലായാലും ഹാർഡ് ബോളിലൊന്ന് പ്രാക്ടീസ് ചെയ്യും, ശ്രമിക്കാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് പ്രാക്ടീസുണ്ട്, ഇപ്പം ഇല്ല. ഇപ്പം കുറച്ച് ഇഞ്ചുറിയൊക്കെ ആയതുകൊണ്ട് ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് കളിയിൽ നിന്ന് അല്പം വിട്ടിരിക്കുകയാണ്. എല്ലാം മാറി തിരിച്ചു വരും, ഉറപ്പായും തിരിച്ചു വരും. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ആർട്ടൺ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇപ്പോഴും കേരളത്തിൻ്റെ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ വരണം എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇനി ഒരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, കേരളത്തിൽ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ക്രീസിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കാൻ കൂടെ ഒരു പാർട്ണർ, അല്ലെങ്കിൽ ഈ ആളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഏതൊരു ഇന്നിങ്സും കീഴടക്കാൻ പറ്റുമെന്ന് മനസ്സിലുണ്ടായ ഒരു പാർട്ണർ? എല്ലാവർക്കും അറിയാന്നുള്ളൊരു കാര്യമാണ്, ഞാൻ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഉമേഷ് നമുക്ക് എന്നാലും ചോദിക്കേണ്ട നമ്മുടെ ഒരു ഉത്തരവാദിത്തം ഉമേഷ് ഡാമാണ്. ഉമേഷ് ഡാമിനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെക്കാളും വിശ്വാസമുള്ള ഒരു പ്ലെയർ ഉമേഷ് ഡാമാണ്. കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അത്ര വിശ്വാസം ഉമേഷ് ഉണ്ടെങ്കിൽ. ഒന്നും പറയണ്ട, നിങ്ങൾക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നിങ്ങൾ തമ്മിലുള്ള കോംബോ. ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും കേരളത്തിലെ ബെസ്റ്റ് കോംബോ പറയാനാണെന്ന് എനിക്ക് രോഹിത് ആൻഡ് ഉമേഷ്. ഈ ഉമേഷ് എണ്ണനെ പറ്റി രോഹിത് എണ്ണൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പറയാനുള്ളത്? ഉമേഷിനെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പല്ല ഒരു ഇപ്പം പ്രീമിയർ ലീഗുകളല്ലേ കൂടുതലും, പ്രീമിയർ ലീഗും അങ്ങനെ ടൂർണമെൻറ്റുകൾ കുറവല്ലേ. ഒരു സമയത്ത് എല്ലാ ആഴ്ചയും ടൂർണമെൻറ്റ് ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിൽ എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും ഞാൻ ഉമേഷ് നമ്മൾ കണ്ടിരിക്കും, ഉറപ്പായിട്ടും ശനി ഞാൻ ഉറപ്പായും കണ്ടിരിക്കും എല്ലാ ആഴ്ചയും. നമ്മൾ അത്ര ഒരു എല്ലാ ദിവസവും കാണുകയും വിളിക്കുക അല്ലെങ്കിൽ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത്യാവശ്യം ഒരു അസാധ്യ പ്ലെയറാണ്. കാര്യം ഒരു വാശിയുള്ള പ്ലെയറാണ്, ആരെയും ഒരു ബൗളറെയും ഫയക്കാത്തൊരു ബൗളറാണ്. ഇപ്പം ആരെ നേരിടാനും നിനക്ക് പറ്റില്ല, നീ എൻ്റെ അടുത്ത് പറയാം, ഞാൻ ഫസ്റ്റ് പറയുക, ഞാൻ രണ്ടോ ഒരുമിച്ച് എറിയാൻ പറ്റും എന്നൊക്കെയാണ് എന്നോട് ചോദിക്കാറ്. തമാശയ്ക്കാണെങ്കിൽ അങ്ങനെയാണ് ചോദിക്കാറ്. അതൊന്നും അത്ര ധൈര്യമാണ്. ഇപ്പം ആരാണ് ഹിന്ദിക്കാരാണ്, ഹിന്ദിക്കാരനൊന്നും വിഷയമില്ല, ഞാൻ ആയിട്ട് അങ്ങനെയാണ്. നേരെ വാ, നേരെ പോ, അതാണ് പ്രധാനമായി. അതാണ് ഒരു പ്ലെയറിന് വേണ്ട ഒരു ക്വാളിറ്റി, അത് ഭയങ്കര ഒരു ക്വാളിറ്റിയാണ്. അപ്പം രോഹിത് എണ്ണ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇങ്ങനെ ഇന്നൊരു ബോളർ വന്നാൽ അവനെ കുറച്ച് നോക്കി കളിക്കണം, അല്ലെങ്കിൽ അവൻ്റെ ബോളിൽ നമ്മൾ കുറച്ച് അങ്ങനെ എപ്പോഴും എടുത്തടിക്കാൻ പറ്റുന്ന ബോളറല്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു ബോളർ രോഹിത് എണ്ണനെ ആരുടെ മുന്നിൽ വന്ന അങ്ങനെ ഒരു ചിന്ത ഇല്ല എന്നുള്ളത് നമുക്കറിയാം. എങ്കിൽ പോലും ഒരു അല്പം ഒരു റെസ്പെക്ട് കൊടുത്തിട്ടുള്ള ഒരു ബോളർ ആരായി? അങ്ങനെ ബോളറുണ്ട്, ഉറപ്പായിട്ടുണ്ട്, തീർച്ചയായിട്ടും. ഒന്നല്ല, ഒരുപാട് പേരുണ്ട്. കാര്യം ഒരു സമയത്ത് ജിതിനായിരുന്നു, ഇപ്പോൾ ജിതിന് അങ്ങനെ വലുതായിട്ട് ഇപ്പോൾ കളിയിലായിട്ട് അങ്ങനെ ഭാഗമല്ല, ഇപ്പം എല്ലാ കളിയിലും വരുന്നില്ല. ഇപ്പോൾ സലീമാണ് എനിക്ക് പറയാനുള്ളത്. കിട്ടില്ല, അതൊരു രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിട്ടുള്ള സലീമാണ്. എവിടെ നോക്കിയാലും സലീമിനാണ് എൻ്റെ വിക്കറ്റ്. സലീമിനെ വളരെ പാടാണ്, ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് തന്നെയാണ് സലീമിനെ കളിക്കാറുള്ളത്. സലീമിൻ്റെ ഡെഡിക്കേഷൻ ഭയങ്കര, കാരണം ആ ഒരു വണ്ണം നമ്മൾ അത്ര ആയതിനു ശേഷം തിരിച്ചു വരുന്നില്ല. അത് കണ്ട് കുറേ പഠിക്കാറുണ്ട് അതിൽ. കാര്യം ഇത്രയും തടി വെച്ചിട്ട് അവൻ ഒരു രണ്ട് മാസം കൊണ്ട് അവൻ നല്ല ഫിറ്റ്നസ്സോടെ തിരിച്ചു വന്ന് വീണ്ടും തിരിച്ചു പോകും. അതാണ്,
തീർച്ചയായിട്ടും വലിയൊരു കാര്യം നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും. ഇന്ത്യയിൽ, ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് എത്ര? ഇന്ത്യക്ക് പുറത്ത് ഞാൻ കളിച്ചത് ദുബായിൽ ഒരു 10-15 വട്ടമെങ്കിലും കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതിലൊരു വട്ടം അജ്മാൻ പ്രീമിയർ ലീഗ് കപ്പടിക്കാൻ പറ്റി, അതാണ് ഏറ്റവും വലിയ സംഭവം. ഒരു വലിയ ടൂർണമെന്റ് പുറത്തുള്ള ഒരു വലിയ ടൂർണമെന്റ് കപ്പടിക്കാൻ പറ്റി. പിന്നെ ഇപ്പം നടന്ന ഇവിടെ ഗുജറാത്തിൽ നടന്ന ടൂർണമെന്റിൽ ഫൈനൽ കളിക്കാൻ പറ്റി, അത് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഒരു ഖത്തറിൽ ഒരു 3 വട്ടം കളിക്കാൻ പോയിട്ടുണ്ട്. അതൊന്നും കപ്പഴൊന്നും അടിച്ചില്ല, 3 വട്ടം കളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ പുറത്ത് വിദേശത്ത് കളിക്കാൻ പോകുമ്പോഴും നമ്മുടെ നാട്ടിൽ കളിക്കുമ്പോഴും ഉള്ള വ്യത്യാസം എന്താണ് ഫീൽ ചെയ്യുന്നത്? രോഹിത് തന്നെ ബാറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? വിദേശത്ത് അങ്ങനെ പ്രത്യേക വിഷയം, അവിടെ ചെല്ലുമ്പോഴും ഈ കാണണ പ്ലേസും എല്ലാം നമ്മൾ സ്ഥിരം കളിക്കണം തന്നെ. ഇപ്പം നല്ലൊരു ടൂർണമെൻറ്റ് കേരളത്തിൽ ഉണ്ടെങ്കിലും അവരെല്ലാവരും ഇങ്ങ് വരും. അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ ഇപ്പം തിരിച്ച് എല്ലാവരും പോകുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും പോകുന്നുണ്ട്. അത് എല്ലാം നമ്മൾ കാണവർ തന്നെ, നമുക്ക് എല്ലാവരും കാണവരും എന്നും കാണവരും തന്നെയാണ്. പിന്നെ അവിടെ കളിച്ച് കളിച്ച് തിളഞ്ഞ ഒരുപാട് പേരുണ്ട്. ഇവിടെ അറിയപ്പെടാത്ത കുറേ ആൾക്കാർ അവിടെ കളിച്ച് സൂപ്പർ സ്റ്റാറായ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊരുപാട് എന്തെങ്കിലും നമ്മുടെ ഈ കേരള ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ആറ്റിങ്ങൽ എന്ന പേര് ആദ്യം വന്നു കഴിഞ്ഞാൽ, രോഹിത് ആറ്റിങ്ങൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മളൊരു പൊസിഷൻ കൊടുക്കുമ്പോൾ പൊടി ആറ്റിങ്ങൽ, അതിനോട് ഒപ്പം പിടിക്കുന്ന ഒരാളുണ്ട് നമ്മുടെ ഈ കേരളത്തിലെന്നല്ല, ഇന്ന് ഹെലികോപ്റ്റർ ഷോട്ടിൻ്റെ വൈറലായ ഒരു മനുഷ്യനുണ്ട്. നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല കോവിയേട്ടനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ കോവിയേട്ടനായിട്ട് ഉള്ള ഒരു ടച്ചൊക്കെ എങ്ങനെയായിരുന്നു? ആ ഒരു ഹെലികോപ്റ്റർ ഷോട്ട് രോഹിത്തനോട് ഒപ്പം കളിച്ച് ഏറ്റവും കൂടുതൽ ഹെലികോപ്റ്റർ ഷോട്ടുകൾ ഇന്ന് അടിച്ചത് കേരളത്തിലൊരു കോവിയേട്ടൻ ആയിരിക്കും. അപ്പോൾ കോവിയേട്ടൻ്റെ ഒരു ഇപ്പോൾ നമ്മുടെ ടെന്നീസ് ബോൾ കേരളത്തിലേക്ക് പറയാനുള്ള കോവിയെക്കുറിച്ച് പറയാനുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴും ഞാൻ എല്ലായിടത്തും പറയും, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുന്നത് പറയാനുണ്ട്, ഈ കട്ടർ ബോളറെ ഏറ്റവും നല്ല വൃത്തിയായിട്ട് കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ ഉണ്ടെങ്കിൽ, നമ്പർ വൺ ഒരു ബാറ്റ്സ്മാൻ അത് കോവിയായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടും കല്യാണം സാമ്പത്തിക ഇതൊക്കെ വന്ന് അദ്ദേഹം ഗൾഫിലോട്ടൊക്കെ പോയി കളി അങ്ങ് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഒരു അസാധ്യ പ്ലെയറായിരുന്നു. അസാധ്യം എന്ന് വെച്ചാൽ ഇപ്പോൾ രോഹിത് ആറ്റിങ്ങലിനൊക്കെ മുകളിൽ ഒരു ഉറപ്പായിട്ട് പോകുന്ന 100% ഉറപ്പായ ഒരാളായിരുന്നു കോവി ആറ്റിങ്ങൽ. തീർച്ചയായിട്ടും രോഹിത് ആണ് ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഏറ്റവും ഫേവറേറ്റ് ഒരു പ്ലെയർ ആരായിരിക്കും? എൻ്റെ ഏറ്റവും പ്ലെയർ ഇഷ്ടപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അതായത് കളിയിൽ മാത്രമല്ല, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്, കളിയുടെ ഇടയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. ആ വിക്കറ്റ് ആയാലും ഒരു അമ്പയറിൻ്റെ അടുത്ത് ഒരു ചിരിച്ചുകൊണ്ട് പോകണം, അതാണ് എനിക്ക് അതിലേക്ക് അതൊക്കെ കണ്ടാണ് നമ്മൾ വളർന്നത്. കാര്യം എനിക്ക് ആ പേരും അത്രയും ഇഷ്ടമായിരുന്നു. അപ്പോൾ എൻ്റെ കടയുടെ പേര് തന്നെ എസ്റ്റൻ എന്നാണ് ആദ്യമായിട്ട് ഞാൻ നിശ്ചയിച്ച് വെച്ചിരുന്നത്. അപ്പോൾ എൻ്റെ കടയുടെ പേര് എസ്റ്റിൻ. അപ്പോൾ ഉമേഷാണ് പറയണത്, എസ്റ്റന് വേണ്ട, നീ ഇപ്പോൾ ആർട്ടണെന്ന് വയ്ക്കണമെങ്കിൽ നല്ലതെന്ന് പറഞ്ഞു ഉമേഷാണ് ഇങ്ങനെ ആർട്ടണെന്നൊരു പേര് തരണത്. അതേപോലെ തന്നെ എൻ്റെ മോനും എനിക്ക് സച്ചിൻ എന്ന് പേരിടാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ വീട്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു 50 സച്ചിന്മാരുണ്ട്. അതുകൊണ്ട് സച്ചിൻ എന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇരിക്കില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മോൻ്റെ പേര് യുവി എന്നാണ് ഇട്ടത്, വീട്ടിൽ വിളിക്കണ യുവി എന്നാണ്. യുവരാജ് എന്നിടാൻ പറ്റിയില്ല, യുവി വീട്ടിൽ യുവി എന്നിട്ട്. യുവി എനിക്ക് അത്ര ഇഷ്ടമാണ്, സച്ചിനെ പോലെ തന്നെ യുവി എനിക്ക് ഇഷ്ടമാണ്, രോഹിത് ശർമ്മയെ ഇഷ്ടമാണ്, എല്ലാവരും ഇന്ത്യൻ ടീം, ഇന്ത്യൻ ടീം ഒരുമിച്ച് വരാൻ നേരത്ത് നമുക്ക് എല്ലാവരും ഇഷ്ടമാണ്. ഐ പി എൽ വരുമ്പോഴാണ് മുംബൈൻസിൻ്റെ കൂടെ ഉറപ്പാണ്, മുംബൈ ഇൻഡ്യൻസിൻ്റെ കൂടെ സച്ചിൻ ഇനി ഉള്ളത് നാളെ മുംബൈ ഇൻഡ്യൻസിൻ്റെ കൂടെ നിൽക്കും. തീർച്ചയായിട്ടും ക്രിക്കറ്റിൽ ഈ സോഷ്യൽ മീഡിയ ഇത്രയും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ ഇവിടെ ട്രിവാൻഡ്രം വരെ എടുത്ത ഒരു 100-ൽ പുറത്ത് നല്ല ടാലൻറ്റഡ് പ്ലെയേഴ്സ് ഉണ്ട് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. രോഹിത് അണ്ണൻ്റെ ഒരു ഫേവറേറ്റ് ആയുള്ള ഒരു 5 ലിസ്റ്റ് പറഞ്ഞാൽ അതിൽ ആരെ ബാറ്റേഴ്സ് ആയിക്കോട്ടെ ബോളേഴ്സ് ആയിക്കോട്ടെ, ബാറ്റേഴ്സും ബോളേഴ്സും മിക്സ് ചെയ്തിട്ട് പറയാം, ഒരു 5 ഫേവറേറ്റ് പ്ലെയേഴ്സിനെ പറയാൻ പറഞ്ഞു. ബാറ്റ്സ്മാൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ഏരിയ ഞാൻ പറയുമ്പോഴത്തേക്ക് നമുക്ക് തിരുവനന്തപുരം വഴിക്ക് നമ്മൾ കൂടുതൽ എടുക്കണത് അങ്ങനെ ആയിരിക്കും കാര്യം, നമ്മൾ കൂടുതലും ഇതായതുകൊണ്ട് അങ്ങനെ ആയിരിക്കും എടുക്കണത്. ഇപ്പോഴത്തെ നമ്പർ 1 എടുക്കാൻ മതി എനിക്ക് തോന്നണത് റാം രാജാണെന്നാണ് എനിക്ക് തോന്നണത്. അസാധ്യ പ്ലെയർ. കാര്യം അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ കാര്യങ്ങൾ പറയണ്ട, കാര്യം ഒറ്റയ്ക്ക് ഒരു ടീമിനെ കൊണ്ടുപോകുന്ന ആളാണ്. തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര ഹൈലൈറ്റ് ഉള്ള ഒരു ഒറ്റയ്ക്ക് ഒരു ടീമിനെ കൊണ്ടുപോകണം, ബാക്കി എല്ലാവർക്കും ആണെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ ടീമിൽ ഒരുപാട് പേര് കാണും. ഇതേ ഒറ്റയ്ക്ക് റാം അവനാണ് ഒറ്റയ്ക്കാണ് ആ ടീമിൻ്റെ എല്ലാം, അങ്ങനെ അവൻ വേറൊരു ടീമിലും പോകാതെ ആ ടീം തന്നെ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷം. കാര്യമാണ് റാമാണ് ടോപ്പിൽ, പിന്നീട് പോയി കഴിഞ്ഞാൽ ആരൊക്കെയായിരിക്കും? അത് സച്ചു തന്നെയാണ് ഉറപ്പ്, സച്ചു അതേപോലെയാണ്. സച്ചു അവൻ്റെ ടീം ഉണ്ടെങ്കിൽ സ്വന്തം ടീം കഴിഞ്ഞിട്ടേ അവൻ എന്തുള്ളു, അവൻ അവൻ്റെ ടീമും അതേപോലെ തന്നെ അസാധ്യ പ്ലെയറുമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ 5 ഫേവറേറ്റ് പ്ലെയേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 രാംരാജാണ് കേട്ടോ, പിന്നീട് സച്ചു പോകും, അങ്ങനെ ഒരു ഉമേഷ് അണ്ണൻ, മണിജിത്ത്, റോഷൻ, തന്നെയാണ്. പിന്നെ പുതിയൊരു യങ്സ്റ്ററിനെ പിക്ക് ചെയ്യാൻ പറഞ്ഞു, അതായത് ഒരു കൊച്ച്, അതായത് റാമൊക്കെ പറയുമ്പോൾ ഒരു നമ്മളൊരു 25-24 ആ റേഞ്ച് ഒരു യങ്സ്റ്റർ, അപ്കമിങ് യങ്സ്റ്റർ എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തായിക്കോട്ടെ, ഒരു അണ്ണൻ്റെ പരിചയത്തിൽ ഒരു അപ്കമിങ് യങ്സ്റ്റർ ഏത് ജില്ലയെന്ന് ആയിക്കോട്ടെ പറയാനുള്ളത്? അങ്ങനെ ഒരു ഇഷ്ടപ്പെടുന്ന ഏറ്റവും സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മൾ ഗോകുൽക്കണ്ണനാണ്. തീർച്ചയായിട്ടും ഒരു രക്ഷയില്ലാത്ത പ്ലെയറാണ്. അടുത്ത വൈശാഖ ഞാൻ ഒരുപാട് ഇത് പറഞ്ഞു, അടുത്ത വൈശാഖ ആവാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയർ ഗോകുൽക്കണ്ണനാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതും കൂടി നോട്ട് ചെയ്തോട്ടെ, വൈ ഗോകുൽക്കണ്ണൻ പോണ. പിന്നെ റോഷൻ, ഇപ്പോൾ റോഷൻ ഒരു രക്ഷ, പിന്നെ നമുക്ക് പറയേണ്ട ഫുട്ബോളിൽ നമ്പർ 1 ആണ് റോഷൻ, അത് ഒരിക്കലും മാറൂല. കേരളത്തിൽ
ഡെയിലി ഹാർഡ് ബോളിൽ നമ്പർ വൺ റോഷനാണ് എന്റെ ഇത് എന്റെ കാഴ്ചപ്പാടായിരിക്കും. എനിക്ക് എന്റെ എല്ലാ കളിയും ഇപ്പൊ എല്ലാ കളിയും നോക്കും, വായിച്ച് എല്ലാം നോക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുകയാണ് അല്ല ചോദിക്കാൻ പോകുന്നത്, എല്ലാവർക്കും വിഷമകരവും അതേപോലെ തന്നെ എല്ലാവർക്കും ഏറ്റവും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്, ക്രിക്കറ്റ് കൊണ്ട് രോഹിത് തന്നെ തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും രോഹിത് തന്നെ പറയുന്നത്? തീർച്ചയായും ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ ഒരു സ്ഥലത്ത് എനിക്കൊരു ആദരവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു സ്ഥലത്ത്, അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ അവിടെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. അവരിങ്ങനെ പറഞ്ഞു, ഒരു ടെന്നീസ് ബോൾ അവരതിങ്ങനെ കമൻറ്റ് ചെയ്തതിന് അവർ ഒരു ടെന്നീസ് ബോൾ കളിക്കുന്ന ഒരു പ്ലെയർ നേടാനുള്ള എന്തെല്ലാം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാന്ന് പറഞ്ഞാണ് അവരതിൽ പറഞ്ഞത്. അപ്പോൾ അതെനിക്ക് ഒരുപാട് എനിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാര്യം കറക്റ്റാണ്, ശരിയാണ്. ഒരു ടെന്നീസ് ബോൾ, കാര്യം ഞാൻ ഇപ്പം ടെന്നീസ് ബോളിൽ എന്തെങ്കിലും, നമ്മൾ ടെന്നീസ് ബോൾ പ്ലെയറാണ്, ഇതിലെല്ലാം നമ്മൾ നേടിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡോർ ആയാലും ഇപ്പം ട്രിവാൻഡ്രം പ്രീമിയർ ലീഗ് ആയാലും അതേപോലെ എല്ലാത്തിലും നമുക്ക് കപ്പടിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി സാധിച്ചില്ലെങ്കിലും നമുക്ക് എല്ലാത്തിലും നമ്മൾ കപ്പടിച്ചിട്ടുണ്ട്. ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ പ്രീമിയർ ലീഗായ ട്രിവാൻഡ്രം പ്രീമിയർ ലീഗ് അഞ്ച് കൊല്ലം നടന്നതിൽ 3 വർഷം കപ്പടിക്കാൻ സാധിച്ചിട്ടുണ്ട്. മൂന്ന് കൊല്ലം കപ്പടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ എന്ത് നേടി, പാടത്തും പറമ്പത്തും കളിച്ചു എന്ന് പറയുന്ന സമയത്ത് എന്തും നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നമ്മൾ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് കളിച്ചു എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം, ക്യാപ്റ്റനായി കപ്പടിച്ചു, അവിടെ ഒരു നല്ല അവാർഡും കിട്ടി. അങ്ങനെ വരുന്ന സമയത്ത് ആ ട്രിവാൻഡ്രം പ്രീമിയർ ലീഗിന്റെ കമ്മിറ്റിയോട് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് എന്തായിരിക്കും രോഹിത് എന്ന് പറയുന്നത്? ഒരുപാട് ഒരുപാട് അതിന്റെ ബാക്കിൽ ഞാനും ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു കുറച്ചാണ്. അത് അതിന്റെ അത് കമ്മിറ്റിയിൽ നിൽക്കാൻ നേരത്തെ നമുക്ക് അറിയുള്ളൂ. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. അതിൽ നിന്ന് ഒരു പൈസ പോലും ആരും എടുക്കുകയും ഒന്നും ചെയ്യാറില്ല. ഒരുപാട് സ്പോൺസറിങ് കണ്ടെത്തി, ഒരുപാട് ചിലവാക്കി, പൈസയൊക്കെ ചിലവാക്കി തന്നെയാണ് അവർ ആ ടൂർണമെന്റ് നടത്തുന്നത്. ഇക്കാര്യം ഇത്രയും നടന്ന എല്ലാ വർഷവും അത് ഗംഭീരമായിട്ട് തന്നെയാണ് അവർ നടത്തിയിട്ടുള്ളത്. ഇത്തവണ അവർ ഗ്രൗണ്ട് കിട്ടാത്ത എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് മാത്രമാണ് അതിങ്ങനെ നീണ്ടു നീണ്ടു പോകണം. ട്രിവാൻഡ്രത്തിൽ നിന്ന് ടോപ്പ് 5 എടുത്തു കഴിഞ്ഞാൽ എന്നും കേരളത്തിൽ നിറഞ്ഞു നിന്ന ഗെയിൽ കുട്ടപ്പൻ, രോഹിത് അണ്ണൻ, ഉമേഷ് അണ്ണൻ, അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പൂവാറാണ്, ഇങ്ങനെ ഒരു 4 പേരാണ് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ആദ്യം ചെവിയിൽ വരുന്ന ആദ്യത്തെ പേര്. നിങ്ങൾ ഒരുമിച്ച് ഒരു കോംബോ ആയിട്ട് കളിച്ച സമയത്തുള്ള ഫീൽ എന്തായിരുന്നു? അന്ന് ഞാൻ പറഞ്ഞില്ലേ, അന്ന് ഒരു യുദ്ധമായിരുന്നു. ആരെ ഇറക്കും, എപ്പോ ഇറക്കും നമ്മൾ? പക്ഷേ അതൊരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ഒരു ടീമല്ല, രണ്ടും മൂന്നും ടീമുകളിലാണ്. ഞാനും ഉമേഷ് ഒരു ടീമിലും, കുട്ടപ്പനും പൂവാറാണ് ഒരു ടീമിലും, അങ്ങനെയൊക്കെയാണ് പറയണത്. അതുകൊണ്ട് രസകരമായ വല്ല യുദ്ധം തന്നെയാണ് നടക്കുന്നത്. ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്, നാലുപേരും ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്, ഒരുപാട് വട്ടം കളിച്ചിട്ടുണ്ട്. ഈ നാലുപേരും ഒരുമിച്ച് കളിക്കുമ്പോൾ ആരെങ്ങനെ ഇറങ്ങും? ഞാൻ ഇപ്പൊ ഇറങ്ങാം, നീ ഇപ്പൊ ഇറങ്ങും, അങ്ങനെയുള്ള ഞാൻ പറയാം. പരസ്പരം അങ്ങോട്ട് ഭയങ്കര വിശ്വാസമുണ്ട്. നീ ഇറങ്ങിയാൽ മതി, തീർച്ചയായിട്ടും ഭയങ്കര വിശ്വാസമുണ്ട്. ഓൾ ഇന്ത്യയിലെ ടൂർണമെന്റ് വന്നപ്പോ തന്നെ പൂവാറുകണ്ണനായാലും കുട്ടപ്പണ്ണനായാലും ഒക്കെ പുറത്തുനിന്ന് പ്ലേസ് അവരൊക്കെ പുറത്തു, പക്ഷെ അവരൊക്കെ ഹാപ്പിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരെ ടീം വിളിക്കുന്നു, ഓക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ചെയ്യാം. അതാണ് ഒരു പ്ലെയറിന്റെ ഏറ്റവും വലിയ ഡെഡിക്കേഷൻ. ഇപ്പോൾ രോഹിത് അണ്ണന്റെ ഷോപ്പ് ബ്രാൻഡായിട്ട് കൊണ്ടുപോകുന്ന പോലെ തന്നെ പൂവാറുകണ്ണനെ ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് വന്നുകൊണ്ടിരിക്കുന്നു. കുട്ടപ്പണ്ണൻ ഒരു നെറ്റ്സ് തുടങ്ങി കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് കൊണ്ട് മാത്രമല്ല എല്ലാവർക്കും ഒരു മാതൃകയാണ്. നമ്മളുടെ കേരളത്തിലെ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് എല്ലാ മനുഷ്യർക്കും, ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ മനുഷ്യർക്കും മാതൃകയാണ്. അത് നല്ലൊരു ഇമ്പാക്റ്റ് വേണ്ടിയും രോഹിത് ആറ്റിങ്ങൽ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ ക്രിക്കറ്റിലൂടെ പറയുന്നത്. ഒപ്പം ഇനി വരുന്ന വലിയ ടൂർണമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി മാറി കേരളത്തിലെ ടെന്നീസ് ബോൾ ക്രിക്കറ്റിലേക്ക് തിരികെ വരുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി എന്തായാലും നമ്മളോട് ഇത്രയും നേരം സഹകരിച്ചതിന് ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. ഓക്കെ ഓക്കെ മോനെ, നിന്റെ പേര് എന്താ ജോയി? ഏ പറയൂലേ, പറ.